എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞാനുണ്ടല്ലോ ഉച്ചയ്ക്ക് റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരട്ട ചായയുടെ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് ഒരു ചിരട്ട ചായ ഉണ്ടാക്കിയാലോ എന്ന് വല്ലാത്തൊരാഗ്രഹം. അപ്പോൾ എന്തായാലും പാലൊക്കെ കൊണ്ടുവന്നിട്ട് ചിരട്ട തരികയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നിറയെ നല്ല നല്ല വലിയ ചിരട്ടകളൊക്കെ കാണാൻ കിട്ടും. പക്ഷേ ചിരട്ട ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയൊക്കെ തിരഞ്ഞിട്ടും എനിക്ക് നല്ലൊരു ചിരട്ട കിട്ടിയില്ല. പിന്നെ കിട്ടിയ ചിരട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാല്, ആ ചിരട്ടയിൽ കൊള്ളുന്ന പാലാണല്ലോ പറ്റുള്ളൂ, ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ചിരട്ട അങ്ങനെ പൊട്ടി തെറിക്കോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാരയും ഒരു ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചായ ഒരു ക്രേസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. എനിക്ക് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഭ്രാന്താണ്. ഒരുപാട് ചായ കുടിക്കണമെന്നല്ല, കുടിക്കുന്ന ചായ നല്ല ചായ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ചായയിൽ പരീക്ഷണം നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും എൻ്റെ ചിരട്ടയിലുള്ള പാല് പെട്ടെന്ന് തിളച്ചു പോകും. അപ്പോൾ വല്ലാതെ പാല് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിലേക്ക് ചായപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമോ തിളച്ച് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പാല് മുഴുവനായിട്ട് ഗ്യാസിനുള്ളിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഇതാ തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഈ ചായപ്പൊടി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ എൻ്റെ ചിരട്ട ചായ ഉണ്ടല്ലോ, അതിവിടെ ഇങ്ങനെ സക്സസ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ അധികവും സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ എന്തായാലും ചിരട്ടയൊന്നും പൊട്ടിത്തെറിക്കാതെ ചായയൊക്കെ ചിരട്ടയിൽ വച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചായക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ ചിരട്ട ഇങ്ങനെ കരിഞ്ഞിട്ട് അതിൻ്റെ ആ അടിഭാഗം ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു മണമൊക്കെ പാലിലിങ്ങനെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഇനി ഞാൻ തേങ്ങ പൊളിക്കുമ്പോൾ ചിരട്ടയുടെ നല്ല ഭാഗം ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും മാറ്റി വയ്ക്കും. കാരണം ഇതിൽ കുറച്ച് ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു ചായ. അതുകൊണ്ട് തന്നെ ഇനി ചിരട്ട പൊളിക്കുമ്പം ചിരട്ട മാറ്റി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ചിരട്ട ചായ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചിരട്ട ചായ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഓരോ സിപ്പ് വീതം കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചായ എനിക്കും കിട്ടിയുള്ളൂ. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ മുടി ഇങ്ങനെ വെട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുടി എപ്പോഴും ഞാനിങ്ങനെ മേലേക്ക് കെട്ടി വെക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ കെട്ടി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കംഫേർട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ കെട്ടി വെക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ച ശേഷം ഇന്ന് വൈകുന്നേരത്ത് തന്നെ കടയുടെ മുൻവശം ഒന്ന് അടിച്ചിടുന്നുണ്ട്. കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇങ്ങനെ വന്നും പോയി കൊണ്ട് ഇരിക്കുന്നുണ്ട്. നല്ല ചൂടും ഉണ്ട്. അപ്പം മഴ പെയ്യാൻ ഉള്ള എല്ലാ ലക്ഷണങ്ങളും കാണാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ അടിച്ചിടുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കടയുടെ മുന്നിൽ പ്ലാസ്റ്റിക് പേപ്പറുകൾ അങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ അടിക്കാൻ കിട്ടില്ല, അവിടെ ഒട്ടിപ്പിടിച്ച്. ഇനി ഇത് വരുതാവില്ല, അത് അങ്ങനെ വിരിഞ്ഞു പോകും എന്നാണ്. വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പൂവൊന്നിനും പറ്റില്ല. അങ്ങനെ ആ രണ്ട് ചേനപ്പൂ കിട്ടിയിട്ടുണ്ട്. ഇന്ന് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചേനപ്പൂ റെഡിയായി. അതുപോലെ ഇപ്പോൾ മുരിങ്ങക്കയുടെ സീസൺ ആയതുകൊണ്ട് മുരിങ്ങക്കായും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് പച്ചക്കറികളൊന്നും അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ചക്കയും മാങ്ങയും മുരിങ്ങയ്ക്കയും മുരിങ്ങയും ചക്കക്കുരുവും ഒക്കെ ആയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നമുക്ക് കറി വയ്ക്കാനുള്ളതൊക്കെ അങ്ങനെ കിട്ടും. അതൊക്കെ അങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച ശേഷം പിന്നെ ഞാൻ എൻ്റെ ചെടികൾ നനയ്ക്കുകയാണ്. അപ്പം മഴ വരുന്നുണ്ടെങ്കിലും ചെടികൾക്ക് ഭയങ്കര ചൂടാണ്. ഈ മുറ്റത്ത് ഇങ്ങനെ കട്ടകൂടെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ചെടികൾക്ക് ഭയങ്കര ഒരു വാട്ടാണ്. അപ്പോൾ മഴ പെയ്യോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വെള്ളം എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴുണ്ടല്ലോ നമ്മുടെ ചെടികളും നമ്മളെപ്പോലെ തന്നെയാണ് കേട്ടോ. അവർക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അവർക്ക് ചോദിക്കാനും കഴിയില്ല, പോയി എടുത്ത് കുടിക്കാനും കഴിയില്ല. ഇപ്പോൾ നമ്മൾ വളർത്തു മൃഗങ്ങളെയൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിശക്കുന്ന സമയത്ത് അവർ സൗണ്ട് ഉണ്ടാക്കും. ഇവർക്ക് അതിനുപോലും കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ അവരുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി രാത്രി ഒരു ചേനപ്പൂ എടുത്തിട്ട് അതിൻ്റെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. മറ്റേ ചേനപ്പൂ ഞാനങ്ങനെ കവറിൽ നല്ലപോലെ പൊതിഞ്ഞിട്ട് നാളെ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചേനപ്പൂവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാനിതുകൊണ്ട് മസാലക്കറി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ പരിപ്പിട്ടിട്ട് കറി വയ്ക്കാറുണ്ട്, പിന്നെ ഇങ്ങനെ തോരനാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചേനപ്പൂവ് മുഴുവനായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം അതിൻ്റെ ആ മോൾ ഭാഗം മാത്രം, ഒരു ചെറിയ കറ പോലെയുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്തിട്ട് ബാക്കി മുഴുവനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചേനപ്പൂവ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ എനിക്കും അങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള രുചിയിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പോഴാണ് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റിലൂടെയാണ് എനിക്ക് എൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ എൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചാലല്ലേ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ഓർമ്മ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിതാ ചേനപ്പൂവൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചേനപ്പൂവ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതുണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി എൻ്റെ തോരന് വേണ്ടിയിട്ട് ഒരു 15 ചെറിയുള്ളി, വലിയ ചെറിയുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 15 എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി എത്ര കൂടുതൽ ചേർത്ത് കൊടുത്താലും തോരൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഇതുപോലെ ചതച്ചെടുക്കുമ്പോഴാണ് തോരന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും. ചെറിയുള്ളി ചതച്ച ശേഷം ആ ഒരു കല്ലിലിട്ടിട്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങ കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടും ചതച്ചെടുക്കുക കേട്ടോ. ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുമ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് വല്ലാതെ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചതച്ചെടുത്തത്. അപ്പം തേങ്ങ വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ഒരു തോരന് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ ഉണ്ണേട്ടന് അങ്ങനെ തേങ്ങ കൂടുതൽ ഇടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാന്നുള്ളതും അതുപോലെ കഴിക്കാൻ കഴിയാന്നുള്ളതൊക്കെ ഒരു ഭാഗ്യമാണ്. ചിലരൊക്കെ ഉണ്ടല്ലോ വെറും ഒരു ചമ്മന്തി അരച്ചാൽ പോലും നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ മനസ്സറിഞ്ഞുണ്ടാക്കുമ്പോഴാണ് അങ്ങനെ ടേസ്റ്റ് വരുന്നത് എന്നാണ് കേട്ടോ പറയുക. അത് സത്യമാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഉണ്ടാവുക. അത് ചിലർക്ക് നല്ല രീതിയിൽ ഭക്ഷണം വെക്കാനുള്ള ഒരു കഴിവുണ്ടാവും, ചിലർക്ക് അതിന് വേണ്ടിയിട്ട് വീട് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാനും വൃത്തിയായി കൊണ്ടുപോകാനും അങ്ങനെയുള്ള ഒരു കഴിവുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നല്ല കഴിവുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഉണ്ടാവുക അല്ലേ. അങ്ങനെ ഞാൻ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ വാടി വന്ന ശേഷം ചതച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേനപ്പൂവ് ഉണ്ടല്ലോ ആ അതുകൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനപ്പൂവ് തോരൻ റെഡിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചക്കയുടെ പകുതി എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു, ചക്കക്കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇപ്പം നല്ലപോലെ പഴുത്തിട്ടില്ല, എന്നാൽ ചെറിയൊരു മധുരം വന്നിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട്. എനിക്ക് ചക്ക നല്ലപോലെ പഴുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് അല്ല ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പഴുക്കാതെ അങ്ങനെ കുറച്ച് മധുരം വന്നിട്ടുള്ള ഒരു ചക്ക ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് ഒരു 6:30 ആകുമ്പോൾ ഒരു ഇത്തിരി വിശപ്പ് വരുന്ന സമയമാണ് നമുക്ക്. ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കയുടെ ചുളയൊക്കെ ഒന്ന് പറിച്ച് വെക്കുന്നുണ്ട്. ഇനിയും ഈ ചക്ക ഒരു ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പഴുക്കും. അത്രയും പഴുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചക്കയുടെ മണം. ഇപ്പോൾ ചക്കൻ്റെ സീസൺ ആണെങ്കിലും ചക്കയുടെ മണം കേൾക്കുമ്പോൾ വല്ലാത്തൊരു കൊതിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ദൈവം നമുക്ക് ഈ സമയത്താണല്ലോ ഉണ്ടാവുന്നത്. പ്രകൃതിയിൽ ഓരോ സീസണിലും ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒട്ടും കേടില്ലാത്ത ഭക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചക്കയും മാങ്ങയൊക്കെ ഈ സമയത്ത് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ ചക്ക താ അങ്ങനെ നേരേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മക്കളടുത്ത് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇങ്ങനെ ചക്കയൊക്കെ ചുളവറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ കേരളീയർക്ക് ഇതൊക്കെ കിട്ടാൻ എളുപ്പമായതുകൊണ്ട് ഇതിനോടൊന്നും വലിയ വില ഉണ്ടാവില്ല. പക്ഷേ ഇത് ഒരു പീസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. പുറത്തൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് പുറത്ത് പോയി ജീവിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെയുള്ള ചക്കയും മാങ്ങയും ഒക്കെ. അപ്പോൾ ഇതാ ഞാൻ ചക്കയൊക്കെ ചുളവറിച്ച് വെച്ചു, ബാക്കി ചക്കക്കുരുമൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചക്കയുടെ മടലൊക്കെ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കമ്പോസ്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രമ്മിന് അടിയിൽ തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് കേട്ടോ പച്ചക്കറി വേസ്റ്റും അതുപോലെ കരിയിലയും പച്ചപ്പുല്ലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഞാനിതാ ഈ ചക്ക ഇങ്ങനെ ന്യൂസ് പേപ്പറോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ന്യൂസ് പേപ്പർ അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, കമ്പോസ്റ്റിന് നല്ലതാണ് ന്യൂസ് പേപ്പർ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും. എന്നിട്ട് ഞാൻ ആ കുഞ്ഞു ഡ്രമ്മൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ നന്നായിട്ട് മഴയൊക്കെ വരുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ആയിട്ട് വരില്ല, അത് കേടായി പോകും. പച്ചക്കറിയൊക്കെ അങ്ങോട്ട് വേസ്റ്റല്ലേ, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നാശമായി പോകും. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളിയിടാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
രണ്ടു മൂന്ന് ദിവസമായി മഴ ഇങ്ങനെ വരുന്നു പോകുന്നു, അങ്ങനെ പറ്റിച്ചോണ്ട് വരും പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. നല്ലപോലെ കാറ്റും ഇടിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണേട്ടൻ വേഗം വേഗം രണ്ട് മൂന്ന് ഗ്രില്ലൂടെ കടയിൽ ഇട്ട് വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കടയുടെ ഉള്ളിലേക്ക് മഴയുടെ ചീത്താല് വരും. അപ്പോൾ സാധനങ്ങളിലൊക്കെ മഴവെള്ളം ആവുമ്പോൾ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേഗം ഉണങ്ങിയ തുണികളും കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ മേലെ എൻ്റെ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മഴ കൊണ്ടു കഴിഞ്ഞാൽ വേഗം നാശമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നതാണ് കേട്ടോ. കാരണം നല്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സിന് നല്ലതല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അഡീനിയം പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു പ്ലാന്റിൽ നല്ലൊരു മൊട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ചിലപ്പോൾ മൊട്ട് കൊഴിഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. കൊഴിഞ്ഞു പോകാതെ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ഇനി പുറത്തോടുള്ള ഒരു പണികളും നടക്കില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയമൊക്കെ മേലെ നിന്ന് മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച പറഞ്ഞാൽ എൻ്റെ ചെടി ചട്ടികളൊക്കെ താഴെ വീണിട്ട് മേലെ നിന്ന് തെങ്ങിൻ്റെ പട്ടയൊക്കെ വീണിട്ട് ആകെ നാശമായിട്ട് കിടക്കുകയാണ് കേട്ടോ. എൻ്റെ ഫിഡിൽ ലീഫ് പ്ലാന്റൊക്കെ ഇങ്ങനെ വീണ് കിടക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് എടുത്താലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. ഇപ്പോൾ നല്ല ഇടിയായതുകൊണ്ട് തന്നെ എനിക്ക് പോയിട്ട് അവരെ എടുത്ത് നേരെ വയ്ക്കാനും പേടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.